ഒരു മധുര കിരാവിൻ ലഹരിയിൽ നിന്നോ കുടമുല പൂ വിരിഞ്ഞു. അതിലായിരമാശകളായൊരു ഞാനിതിൽ ഏത് വണ്ടി എടുക്കും? നമുക്ക് ഇന്നെന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്തൊരു നേരെ സ്കൂളിലോട്ട് അങ്ങനെ പോവാം. മൃഗങ്ങൾ മൃഗങ്ങൾ സൂ 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 മൃഗങ്ങൾ മൃഗങ്ങൾ സൂ സൂ അതെന്തോന്നു? അത് ആരാളായി പറയുന്നത്? ആനയുണ്ട്, മുയലുണ്ട്, പുരങ്ങുണ്ട്, എലിയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്. ഇത് ആരാളായി പറയുന്നത്? ണ്ട് മുയലുണ്ട്, ആനയുണ്ട്, ആമയുണ്ട്, കാക്കയുണ്ട്. ഇയാളെ മൃഗങ്ങളെക്കുന്നതാണോ? സൂ 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 മൃഗശാല 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 മൃഗശാലയാണ്. കടന്നുവരൂ കടന്നു വരൂ. കടന്നു വരാൻ പറഞ്ഞിട്ട് ഞാൻ കടന്നു വന്നതാണ്. പറയൂ എന്ത് പറ്റിയാണ്? നമ്മുടെ ഓഷനയിലെ ഗാരേജിന്റെ അപ്പുറത്തായിട്ട് ഒരു സൂ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് അനൗൺസ് ചെയ്യാൻ വന്നതാണ്. സൂ 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 അല്ല വെരും സൂ എന്നാണ്. സമയം രാവിലെ 9 തൊട്ടിട്ട് രാത്രി 6 വരെ. സൂ 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 ജസ്റ്റ് 100 രൂപ. വീട്ടിലാരുമില്ല മോനെ. എന്റെ വീട്ടിലെ ചേട്ടനും കസിൻസ് ഒക്കെ ഉണ്ട്. എന്താ പറ്റി? അവരൊക്കെ കൊണ്ടുപോയ കൂട്ടം. കരടിയുണ്ട്, മുയലുണ്ട്, മാനുണ്ട്. ഈ ഫ്രാങ്ക്ലിൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങി ഫ്രാങ്ക്ലിൻ. പിഞ്ചാനാണെങ്കിൽ ആദ്യം നമുക്ക് പിഞ്ചാനെ പോയി നോക്കാം. എടാ പിഞ്ചാനെ, പിഞ്ചാനെ, എടാ ഇവര് രണ്ടുപേരും വിളിച്ചിട്ടുണ്ടിരിക്കുന്നില്ലല്ലോ. ഇവിടെ എവിടെ പോയി? എടാ പിഞ്ചാന എന്ത് പറ്റിയടാ? എടാ പിഞ്ചാന നിനക്ക് എന്ത് പറ്റിയടാ പിഞ്ചാനെ? എടാ ശിഞ്ചാനെ എനിക്ക് പനിയാടാ, നീ ഇവിടെ നിന്ന് പോടാ, പനി പകരും. അയ്യോ ശരി 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 ശരി, നീ പുറത്തോട്ട് ഇറങ്ങണ, പൊതച്ചു കൂടി കിടന്ന അവിടെ കേട്ടാ. ആ വിചാരെ അയ്യോ എന്റെ അളിയ, എനിക്ക് വയ്യ പനിയാണ്, പനിയാണ്. അപ്പൊ അതിന്റെ എനിക്ക് പനി പിടിച്ചാ പ്രശ്നമാവും. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ അവിടെ പൂത്തിന്റെ പോലെ കിടന്നിറങ്ങാം. ഇവിടെ ലോക ഇടിഞ്ഞ് വീണായാലും ഫ്രാങ്ക്ലിൻ അടിക്കത്തില്ല. അങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ, സുനാവി വന്നിട്ട് പോലെ അടിച്ചിട്ടില്ല. അപ്പഴാണ് ഈ വീടാണെങ്കിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോണല്ലോ ദൈവമേ. എവിടെ 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 ഫ്രാങ്ക്ലിൻ? ഓ ഫ്രാങ്ക്ലിൻ ആ നിലത്ത് വല്ലതും കിടന്നാ മതി. മേലെ പോയി കിടന്നുറങ്ങിയിട്ട് മനുഷ്യന്റെ ഊപ്പാനിളകാനായിട്ട് പോയ സമയം എത്ര മണി? 9 ആയിട്ടുള്ളു. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ശിഞ്ചാനെ. സൂ വന്നിട്ടുണ്ടോ സിറ്റിയിലെ? സൂ ആ സൂ ഇടക്കിടക്ക് വരാറുള്ളതല്ലേ. ഞാൻ ഇന്നലെ നോട്ടീസ് കണ്ടായിരുന്നു. ഞാനും മൈക്കിളും നല്ല ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോ നോട്ടീസ് കണ്ടായിരുന്നു സൂ വരുന്ന എന്റെ. അയ്യോ എടാ പിഞ്ചാ വന്നിട്ട് പോയാ പോരാടാ പനിയൊക്കെ മാറിയിട്ട്. ഫ്രാങ്ക്ലിൻ ബായ് ഇന്നാണ് അവന് പനി വന്നത്. കൊറേ ദിവസം പിടിക്കും പനി മാറാൻ, അപ്പത്തിനൊക്കെ സൂ ഒക്കെ പോകും. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡി ആവും. ഞാൻ എന്തായാലും ഒരു 5 കിടന്നുറങ്ങിട്ട് ഞാൻ വരാം. 10 നമ്മൾ അങ്ങോട്ട് പോവാം. എടാ പിന്നെ നീ നമ്മുടെ മറ്റേ ബൈക്ക് അങ്ങോട്ട് കഴുകി വെക്കണം. നമ്മൾ രണ്ടുപേരല്ലേ പോകുന്നുള്ളു. നീ തുടച്ച് ക്ലീൻ ആക്കി വെക്ക്. എന്തായാലും നമുക്ക് തുടച്ചങ്ങനെ ക്ലീൻ ആക്കാം നമ്മുടെ ബൈക്ക്. ഫ്രാങ്ക്ലിൻ റെഡിയായി താഴോട്ട്.
ആ ദേവരുന്നേ നമുക്ക് ബൈക്ക് എവിടെയാണ് വെച്ചത്? താഴത്തല്ല നമ്മൾ വെച്ചത്. ഗൈസ് അപ്പൊ എല്ലാവർക്കും ജോഡിസ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പൊ നമ്മള് GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ് അപ്പൊ ഇന്ന് നമ്മള് സൂവിലോട്ടാണ് പോകാൻ പോണത്. ലോസ് ആഞ്ചലസ് സിറ്റിയില് സൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കുറെ ആനിമൽസ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മള് കേട്ടത്. നമ്മളിപ്പോ എന്തായാലും അങ്ങോട്ട് പോകാൻ പോകണോ? ഓക്കെ എടാ, പിഞ്ചാനെ വിളിക്കണ്ട. പിഞ്ചാനെ സത്യാലെ. അപ്പൊ നീ എന്തായാലും കേറി വണ്ടിയില്. ഗൈസ് നമ്മുടെ ഗാരേജിന്റെ, അതായത് നമ്മുടെ വീടില് നമ്മൾ കുറെ ഗാരേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മൾ പണിതേക്കുന്നത്. അപ്പൊ ഇനി കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. അപ്പൊ നല്ല നല്ല വണ്ടിയുടെ, അതായത് 4-seater നമ്മളെ ഇന്ത്യൻ വണ്ടിയുടെ നല്ല നല്ല വണ്ടികൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല നല്ല അടിപൊളി വെറൈറ്റി വണ്ടികൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഗൈസ് അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ വീട് പണിതതിന്റെ, മാൻഷൻ പണിതതിന്റെ, പിന്നെ അതുമാതിരി നമ്മള് എയർപോർട്ട് പണിതായിരുന്നോ? ഗൈസ് നിങ്ങളത് കാണാത്തോണ്ട് ഞാൻ കാണിച്ചരാവേ. ഗൈസ് ഇതാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. ഇവിടെ കുറെ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തൽക്കാലം മാറ്റിയേക്കാണ്. മഴ പെയ്ത കാരണം ഫുള്ള് വെള്ളമാണ്, കണ്ടില്ലേ? അവിടെ ഫുള്ള് വെള്ളമാണ്. അപ്പുറത്ത് ചോപ്പറൊക്കെ ഇരിപ്പുണ്ട്. ഫുള്ള് വെള്ളമായ കാരണം നമ്മൾ എന്ത് ചെയ്ത് അവിടെ അടച്ചിട്ടേക്കാണ്. അപ്പൊ പ്ലെയിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റിയേക്കാണ്. അപ്പൊ ഗൈസ് മഴക്കാലൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പ്ലെയിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഗൈസ് ഒരു കീടിലെ എയർപോർട്ടാണ് നമ്മൾ പണിതേക്കുന്നത്, നമ്മളെ വീടിന്റെ മുമ്പിലായിട്ട്. അത് മാറ്റി നമ്മൾ നമ്മളെ ഗാരേജിന്റെ. ഗൈസ് അപ്പൊ ഇത് രണ്ടിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, അവസാനം കൊടുക്കാട് കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, അവസാനം കാണുക ആ വീഡിയോ. രണ്ടെണ്ണം കീടിലെ വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ എയർപോർട്ട് പെൻഷന്റെയും അതുമാതിരി തന്നെ നമ്മുടെ ഹൗസ് വീട് പണിയുന്നതിന്റെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഓഷൻ ഹൈവേ ാണ് നമ്മുടെ ഇത് വന്നേക്കാണ് സൂ. അപ്പൊ അങ്ങോട്ട് പോവാം. എടാ പിഞ്ചാന്, എടാ പിഞ്ചാന് നല്ല പനിയാ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണോ? ചെറുതായിട്ട് പനിയുള്ളൂ, പക്ഷെ എന്നാലും ഞാൻ വന്നപ്പോ തന്നെ നമ്മുടെ പിഞ്ചാൻ പറഞ്ഞു, എടാ പിഞ്ചാന് ഇവിടുന്ന് പൊക്കോ, പനി വരും വേഗം പൊക്കോളാം പറഞ്ഞു. എന്റെ അടുത്ത് പോണ്ട്. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞൊരു ഡോക്ടറെ വിളിച്ച് എന്തായാലും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരാനായിട്ട്. ഞാൻ എണീറ്റപ്പ നേരം കഴിക്കടാ. നമുക്ക് എന്തായാലും എടാ സൂയിലൊക്കെ എന്തെങ്കിലും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് അവിടുന്ന് ഫുഡ് മേടിച്ച് കഴിക്കാം. എന്തേലും ആവട്ടെ, എന്തേലും മേടിച്ചാ നിക്ക എന്തായാലും. ഓക്കെ എടാ, ഇവിടൊക്കെ ആകെ മാറിട്ടാ നമ്മടെ ഓഷനെ. നമ്മൾ ഈ ഭാഗത്തോട്ട് വരാറില്ലാത്ത കാരണം ഓ ഇവിടൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എന്റെ ആളി അഭിഷയം. ഓ സത്യം ഫ്രാങ്ക്ലിനെ, ഞാനും കൊറേ നാളായി ഈ വഴിയൊക്കെ വന്നിട്ട്. ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ. എനിക്ക് തോന്നുന്നേ നമ്മടെ ഇത് സൂ വന്ന കാര്യമാണെന്നുണ്ട്, ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ. സൂവിന്റെ ഉള്ളിൽ തിരക്ക് ഉണ്ടാവോ ആവോ എന്തോ. ഈ ഭാഗത്ത് എവിടെ ആയിട്ടല്ലടാ നീ പറഞ്ഞത്? ജോക്കർ മാമനാ? അതേതിന്റെ മാമൻ? അടി ഇവിടെ വല്ലടത്ത് വേണോ? അതിയാലെടുത്ത് വെച്ചോക്കാം. ചേട്ടാ നമ്മുടെ ഈ ഇതെവിടെയാണ് മറ്റേ സൂ വരുന്നത്? മോനെ ലെഫ്റ്റ് സൈഡിലാണ് മോനെ വരുന്നത്. ആ ഓക്കെ 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 ഓക്കെ, ലെഫ്റ്റ് സൈഡില്ലേ? അപ്പൊ ഇനിയും പോവാനുണ്ടെന്നാണ്. ആ ഭാഗത്താണ് കേട്ടാ. അയ്യോ എടാ, ആ പിശിഞ്ചാന് ആ പെണ്ണിന്റെ ഐസാര ഇടിച്ചിട്ടാ. ആ കണ്ട് 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 ദീ ഭാഗത്ത് തന്നെ. എടാ ഇതെന്താ പോലീസുകാരൊക്കെ ഇവിടെ തിരക്കുണ്ട് കേട്ടാ. ഓരേടാ നമ്മളാണെങ്കില് 5 പൈസ എടുത്തില്ല. ഗൂഗിൾ പേ നമ്മുടെ കയ്യിലുണ്ട്, വേറെ കയ്യില് പൈസ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. ആ നീ ബായ ബായ ബായോ. ഇവിടെ എവിടെ ഇവിടെന്നാണ് ടിക്കറ്റ് മേടിക്കുന്നത്? ചേട്ടാ രണ്ട് ടിക്കറ്റ് വേണം സൂയിലോട്ട് പോകാനായിട്ട്. $500 നമ്മളി സൂ മേടിക്കാൻ വന്നതല്ല സാറേ, നമ്മള് സൂ കാണാൻ വന്നതാണ്. $500 ഗൂഗിൾ പേ ഉണ്ടാ? ആ ഗൂഗിൾ പേ ഉണ്ട്. ആ നമ്പർ പറ. $500 രണ്ടു പേർക്ക് 250 എന്റെ പൊന്നാളിയാ. സാർ എന്ത് പറ്റി? എന്റെ കയ്യില്. സാറേ ഒരു പിന്നെ സാറേ, ഞാൻ ഒന്ന് മൂത്ര ചോദിച്ചു തരാവേ. നമ്മുടെ കയ്യിൽ തോക്കുണ്ടാ, ഇവിടെ ഒളിപ്പിച്ച് വെച്ചാലോ? ഇതിന്റെ ഇടയ്ക്ക് കയറ്റി വെക്കാം നമുക്ക്. ആ ഓക്കെ, ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, തോക്കും കാര്യങ്ങളൊന്നുമില്ല. എടാ തോക്കുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ പെറിച്ച് അറസ്റ്റ് ചെയ്താല പോലീസുകാരൻ. എന്റെ ആളിയ. സാറേ മൂത്ര വെച്ച് കഴിഞ്ഞു സാറേ, ചെക്ക് ചെയ്തു സാറേ. ഇതിന്റെ മേലെ കണ്ടാ എടാ, ഇവിടെ ATM മെഷീൻ ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ ഇവിടെ പൈസ എടുക്കാൻ പറ്റുമോ നമുക്ക്? ആ നീ ബായോ.
ഓക്കെ എന്റെ കളി കഴിച്ച് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമാണ് സൂ ഒക്കെ കാണാൻ പോണത് കേട്ടാ. ചിഞ്ചാനെ നീ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ് സൂ? എടാ പുലി, പുലി സത്യ സത്യ സത്യം, ഒരു പുലി, രണ്ട് പുലി, മൂന്ന് പുലി. ഏടാ ഷിഞ്ചാനെ, പുലി മാത്രല്ല, ദേ ഇവിടെ വെള്ളക്കോരങ്ങുണ്ട്, ദേ അപ്പുറത്ത് കരടി ഉണ്ട്. ബാ ബാ ബാ, നീ വന്നേ. ഏടാ ദേ ഒരു കരടി ഷിഞ്ചാനെ. ആ എടാ നീ ഒരു കാര്യം ചെയ്യ്, ഞാനിത് മുമ്പൊക്കെ കണ്ടതാണ്. ഈ സൂ ആദ്യത്തെ കണ്ടത്, ഇതിന്റെ മുമ്പ് സൂ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ആ ഓക്കെ, എന്തേലും ആവട്ടെ. ഒറ്റയ്ക്കാണ് എനിക്ക് മനസ്സിലായി, വെള്ളത്തിനെ വല്ല തൊട്ട് പിടിക്കുക വല്ല ചെയ്താണ്ടല്ല എന്റെ സ്വഭാവം നീ അറിയും. ആ ഓക്കെ ഓക്കെ, ഞാൻ അപ്പൊ അപ്പുറത്ത് ചായ കുടിക്കാണ്ടാവും കേട്ടോ വിഷിഞ്ചാനെ. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ചായക്കട ഉണ്ട് നമ്മുടെ അടുത്ത്, ഇവിടെ ഇവിടെ ഒരു ചായക്കട ഉണ്ടാവണല്ലോ നമുക്ക്. സാധാരണ ഇവിടെ ചായക്കട ഉണ്ടാവാറ്. ആദ്യ കണ്ട് 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 ചേട്ടാ ഒരു ഡോണറ്റ്. ചേട്ടനെ പോലീസാരാണോ ഞാൻ? ചേട്ടൻ പോലും. എടാ സോറി സാറ്, സോറി സാറ്, എടാ പശുവൊക്കെ സൂയില്, സൂയില് പശുവൊക്കെ, എന്റെ അളി അഭിഷേക് എടാ കോമഡി ആയിട്ട് സൂയില് പശു മോനെ. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ആ കണ്ടു കണ്ടു അല്ലേ ചേട്ടാ, ഒരു അവിടെ ഒരു ടേബിൾ ഇരിക്കുന്നില്ല, ആ ടേബിളിലോട്ട് ഒരു ചായ വടയും രണ്ട് മസാല ദോശയും. ചായ വട മസാല ദോശ ഇല്ല, ബർഗറും ഡോണറ്റും പെപ്സി മാത്രമേ ഉള്ളൂ. എന്നാ അത് എടുക്ക്. ആ ടേബിളിലോട്ട് എത്തിക്കാ സാറേ. ആ ഓക്കെ 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 സാറേ, എനിക്ക് രണ്ട്. അടേ ഇവിടെ വടയുണ്ട് കേട്ടാ ചേട്ടാ, ഓർഡർ ക്യാൻസൽ, ഒന്നും വേണ്ട. ഞാൻ എവിടത്തെ മനുഷ്യനാണോ, പോടെ അവിടുന്ന് ഒരു ഉടായി പോയി ഇറങ്ങിക്കോളും. ചേട്ടാ നമുക്ക് ഒരു വടയും ഒരു ചായയും വേണം, ആ ടേബിളിലോട്ട് എത്തിച്ചാൽ മതി. ചേട്ടന്റെ കയ്യില് ഗൂഗിൾ പേ ഉണ്ടാവോ? ഗൂഗിൾ പേ ഒന്നുമില്ല ചേട്ടാ, ക്യാഷ് തന്നെ വേണം. ചേട്ടാ ഗൂഗിൾ പേ ഉള്ള എന്റെ അല്ലേ. ചേട്ടാ എന്നാ ഒരു കാര്യം ചെയ്യ്, വന്ന വഴി നേരെ വിട്ടോ, പുറത്ത് ഒരു എടിഎം കൗണ്ടർ ഉണ്ട്, അവിടുന്ന് പൈസ എടുത്തിട്ട് പോയോ. ആണല്ലേ, ഓക്കെ. അയ്യോ ഗൈസ് പൈസ വേണം എടിഎം കൗണ്ടറിൽ പോയി പൈസ എടുക്കണല്ലോ ദൈവമേ. ഞാൻ അപ്പളേ പറഞ്ഞതാണ് വല്ല പൈസ വല്ല എടുത്ത് കൈ പിടിക്കണം, അപ്പൊ അവൻ പറഞ്ഞ പൈസ വേണ്ട പൈസ വേണ്ട. എടാ നീ അപ്പൊ കണ്ടു തുടങ്ങിയില്ലേ? എന്റെ പൈസ ഇല്ല, നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാലടാ പൈസ എടുക്കട്ടെ എടുക്കട്ടെ എന്ന്. അപ്പൊ നീയല്ല പറ പൈസ എടുക്കണ്ടെന്ന്. ആ ഞാൻ പോയി എടുക്കട്ടെ എന്നാല്. സാറേ പൈസ എടുത്തോട്ടെ ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒറ്റ പത്ത് നൂറ് ആയിരം ആയിരം ഉറുപ്പ എടുത്തിട്ടുണ്ടായാലും സാറേ പോയി തരാം. ഓക്കെ നമ്മൾ എന്തായാലും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ചായക്കടക്കാരന് കൊടുക്കട്ടെ. അവന്റെ ഗൂഗിൾ പേ ഇല്ലാത്ത കട എവിടെ ഇട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടല്ല എന്റെ അളിയ, നല്ല പാട്ടല്ലേ ഓനെ. ഓക്കെ ഈ ചായക്കടക്കാരൻ ഇനി ഇവിടെ എത്ര രൂപ ചേട്ടാ, ഇതിന് എത്ര രൂപയാണ് ഈ രണ്ട് വടക്കി ഒരു ചായക്ക്? അഞ്ഞൂറ് രൂപ സാറേ. അഞ്ഞൂറ് രൂപ സാറേ, ഈ പെട്ടിക്കട മേടിക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് രണ്ട് വട ഒരു ചായ മതി. എന്നാ പിടിച്ച അഞ്ഞൂറ് രൂപ സാറേ ആ ടേബിൾ എത്തിക്കെന്തായാലും. എടാ അഞ്ഞൂറ് രൂപയാ എന്റെ അളിയ, നമുക്ക് ഇവിടെ എന്തായാലും ഇരിക്കാ. ഓക്കെ ഇതൊക്കെ ആരും കഴിച്ച ഫുഡിന്റെ ബാക്കിയാണല്ലത്. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല കേട്ടോ. ജോക്കർ മാമ അല്ലേ നമ്മളവിടെ കണ്ടത്? അല്ല ജോക്കർ മാമ, ജോക്കർ മാമ അല്ലേ അവിടെ കണ്ടത്? അല്ല മോനെ അതെന്റെ ട്വിൻ ബ്രദർ ആണ്. ഹായ് കുരങ്ങ്, ഹായ് ഫ്രാങ്ക്ലിൻ. നമ്മൾ ഫ്രാങ്ക്ലിൻ ബൈഡ് പോലത്തെ ഒരു കുരങ്ങും കേട്ടാ. അയ്യോ ഇജ്ജാതിയൊക്കെ എന്തോ ഒരു കുരങ്ങനാടാ, ഒരു കുരങ്ങന നമ്മളെ കൊണ്ടല്ലോ ഫ്രാങ്ക്ലിൻ എടുത്ത് പറഞ്ഞിട്ട്. അപ്പുറത്ത് ആരും ഗിത്താറൊക്കെ വായിക്കുന്നു എന്റെ അളിയാടാ. ഇവിടെ പന്നിക്കുട്ടി എടാ, ഇതൊക്കെ പന്നിക്കുട്ടിയൊക്കെ സൂല, ഇവര് പത്താവടായി പെട്ടാ സൂല്. എന്റെ മോനെ അവിടെ ചേച്ചി എന്തെങ്കിലും ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ചേച്ചി ഇത് എന്ത് പന്നിക്കുട്ടിയാണ്?
പ്രതിമയാണത് ഇവിടുന്ന് പെപ്സി പോയി. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലേ ഫ്രാങ്കിലി ഭയങ്കര വില പറയണം മേടിച്ചിടാനായിട്ട്. ഇവിടെ ഈ പന്നിയാണല്ലേ, പന്നിക്കുട്ടി തന്നെയാണല്ലേ. ഓക്കെ, നല്ല അപ്പുറത്ത് വന്നു പോകും. അപ്പുറത്ത് എന്തിനാ ഉള്ളത്, അവിടെ എന്തേലും ഉണ്ട് തോന്നുന്നുണ്ട്. ഓ, ഇത് ലോൻഡ്രി കേട്ടോ, ഇതിന് മേലെ കേറാൻ പറ്റത്തില്ല. എന്തിനും ഉണ്ട്, എന്റെ ടോപ്പിലോട്ട് കേറാൻ തോന്നുന്നു, പണി നടക്കാൻ തോന്നുന്നു കേട്ടാ. ഓക്കെ, ഇവിടുന്ന് ഇവിടൊക്കെ വഴിയുണ്ട് കേട്ടാ. ഇവിടുന്ന് സെൽഫി എടുക്കുന്നു കുറങ്ങനായിട്ട്, ഷേക്കോരങ്ങനല്ലത് കരയിലായിട്ട്. ഓ, ഇവിടുന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഓ, ഇവിടുന്ന് പോലീസുകാരെ പോലീസുകാരൻ അപ്പുറത്താ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ എന്താ. ഓ, ഇത് എക്സിറ്റ് ആയിരുന്നു കേട്ടാ. ചിമ്പാൻസി പിടിച്ചാണ് ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ആലിയ കിളവി തട്ടിപ്പോയി തോന്നുന്നു പാവം. വളർത്തി പഠിപ്പിച്ച സാധനം മറ്റേ ഇതിനുള്ളിൽ ഒരു വെടി വെക്കുന്ന സാധനം ഗെയിം അതും നമുക്കുണ്ട്. ഇവിടുത്തെ ഫുഡ് കഴിച്ചു മാറ്റുന്നത് കണ്ടത് ഇത് ഭയങ്കര സെറ്റപ്പ് ആയില്ലേ, ഇതെന്തോ സാധനം. ഇതൊക്കെ എനിക്കൊന്ന് ഒരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണെന്ന് കണ്ടിട്ടാ. മോനെ വിഷയം കേട്ടാ, വിഷയം. ഹലോ ഫ്രാങ്ക് ബോയ്, ഞാൻ എല്ലാം ചുറ്റി കണ്ടായിരുന്നു കേട്ടാ. ഇങ്ങനെ സാധനം സെറ്റല്ലേ സൂ. നമുക്ക് വേറെ സൂ ഉണ്ടെന്ന് ഞാൻ ഇവിടെ കേട്ടായിരുന്നു. ചോദിച്ചപ്പോ ഇവര് പറഞ്ഞതാണ്. ഇവരെ അടുത്ത് ചോദിക്കാൻ, ഇവര് ഫാമിലിയാണ്. ചേട്ടാ, ഇവിടെ ഈ സൂ മാത്രമല്ലോ, നിങ്ങൾ ഇവിടുത്തെ ഓണറാണോ? ഇതൊക്കെ ഫാമിലിയാണ്. ഗേൾ ഫ്രണ്ട്സ് കൊള്ളാലോ ചേട്ടാ, ചേട്ടന്റെ പരിപാടി. സാറേ, ഇവിടെ മറ്റേ വേറെ സൂ എവിടെ ഉള്ളത്? വേറെ സാൻഡിന് ഒരു വിഷയം സൂ ഉണ്ട്. ഇത് നമ്മളിപ്പോ ചെറുതായിട്ട് ആ സൂവിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് നമ്മൾ ഈ സൂ കൊണ്ടുവന്നത്. ആ സൂവിന്റെ പ്രൊമോഷൻ ആയിരുന്നു ഇത്. അപ്പൊ ആ സൂ ഇതിനും വലുതാണ്? അത് 10 മടങ്ങ് അപ്പുറമാണ്. അവിടെ കൊറേ സാധനങ്ങൾ, ഡിനോസർ, പിന്നെ അതുമാതിരി പറക്കുന്ന ഡിനോസർ, കൊറേ ആനയാണ്, കൊറേ സംഭവങ്ങൾ ഉണ്ടാവണം. എന്റെ ആളി ആ വിഷയം കേട്ടാ. അത്രേ ഉള്ളോ? 10,000 രൂപ വലിയ സൂ. അപ്പൊ നമുക്ക് പോയാലോ അങ്ങോട്ട്.
നമുക്ക് പോകണം, നമുക്ക് എന്തായാലും പിഞ്ചാനം കൂടി അങ്ങോട്ട് പോവാം. സാറേ സാന്തിൽ എവിടെ ആയിട്ടാണ്? വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പുറത്തില്ല, അവിടെ ആയിട്ടാണ്. ഓക്കെ ഓക്കെ, ഇത് ഊഹിഷ്ടപ്പെട്ട ഒരു അടിപൊളി കേട്ടോ, അടിപൊളി വിഷയ വിഷയം. അത് നമ്മള് മിക്സഡ് ബ്രീഡ് ആക്കാൻ വേണ്ടിട്ടതാണ് മോനെ. മിക്സഡ് ബ്രീഡാ? അപ്പൊ കാരണിക്കപ്പ പശുവിന്റെ മാതിരി കൊമ്പതൊക്കെ വരോ? അല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാടാ. ഇഞ്ചാനെ ബാബാ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇഞ്ചാനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്തായാലും പോവാം. എടാ വിഷയം കേട്ടാ, ഈ സൂ നമ്മൾ മുമ്പ് കണ്ടതാണ് ഓൾറെഡി. ഞാനും മൈക്കിളൊക്കെ കൊണ്ട് രാവിലെ വന്ന് കണ്ടതാണ്. എന്നിട്ടാണ് കിടന്നുറങ്ങിയത്. ഞാൻ പിഞ്ചാന്റെ അടുത്ത് ചിഞ്ചാന്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ ആ കള്ള ജോക്കർ വന്ന് നമ്മളെ വീടിന് മുമ്പിലേക്ക് അനൗൺസ് ചെയ്ത്, അതാണ് പണി കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തൊക്കെ പരിപാടി ഇന്ന് ഉണ്ടായിരുന്നു എന്റെ അളിയ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. എടാ ഇഞ്ചാനെ പോവല്ലോ നമുക്ക്. എടാ പുതിയ സൂ വേറൊരു ദിവസം പോവാം, പിഞ്ചാന്റെ കൂടെ നാളെ പോവാം നമുക്ക് പനിയൊക്കെ മാറിയിട്ട്. അപ്പൊ ഗൈസ് നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടാ. നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാല് നിങ്ങളുടെ പേര്, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പുതിയ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് കൊടുക്കണതായിരിക്കും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ. ഇൻസ്റ്റാഗ്രാം എടുക്കുക, ഫോളോ ചെയ്യുക, നല്ല കണ്ടന്റ് മെസ്സേജ് ഇടാ, ഒപ്പം നിങ്ങളുടെ പേരും മെസ്സേജ് ഇടാ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഫ്രണ്ടിലും ബാക്കിലും നിങ്ങളുടെ പേര്, നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ അത് മധ്യത്തിൽ തന്നെ പുതിയ പുതിയ നല്ല നല്ല വണ്ടിയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ കമന്റ് ഇടാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ വിളിച്ച് എന്റെ അപ്പിയാണ് പുതിയ ഒരു കിടക്കാച്ച വീഡിയോ. ബൈ ഗൈസ്.